ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ബജാജിൻ്റെ ചേതക് എന്ന വാഹനം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാഹനമാണല്ലോ. ഇപ്പോഴും യങ്ങേഴ്സൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാഹനവും കൂടിയാണ്. ഈ വാഹനത്തിൻ്റെ ഒരു പുതിയ മോഡൽ നമ്മുടെ ഇന്ത്യയിൽ ബജാജ് അവതരിപ്പിക്കുന്നു, അതിനെക്കുറിച്ചാണ്. അതിനു മുൻപേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നാടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ബ്രാൻഡായ ബജാജ് ചേതക്കിനെ നമ്മുടെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറായിട്ടാണ്. ബജാജിൻ്റെ ഈ ചേതക്കിൽ ബജാജ് ഉപയോഗിക്കുന്നത് 4 kW ഇലക്ട്രിക് മോട്ടോറാണ്. ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ വാഹനത്തിൽ ഉപയോഗിക്കുന്നത്. വാഹനത്തിൻ്റെ കറക്റ്റ് മൈലേജൊന്നും ബജാജ് പുറത്തു വിട്ടിട്ടില്ലെങ്കിലും 100 km വരെ ഈ വാഹനത്തിന് ഒരൊറ്റ ചാർജിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഉള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബജാജ് ഈ വാഹനത്തെ 2 മോഡായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാണ് സ്പോർട്സ് മോഡും 2 eco മോഡും. സ്പോർട്സ് മോഡിൽ ഈ വാഹനത്തിന് 85 km വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ള റേഞ്ച് ബജാജ് പുറത്തുവിട്ടിരുന്നു. കൂടെ ഈക്കോ മോഡിൽ ഈ വാഹനത്തിന് 95 km വരെ സഞ്ചരിക്കാമെന്നുള്ള റിപ്പോർട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഈ വാഹനത്തിൽ വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഈ വാഹനത്തിൽ അഡീഷണലായി ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റമൊന്നും ബജാജ് കൊടുക്കുന്നില്ല എന്നാണ് ബജാജിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. കൂടാതെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഓൾഡ് ലുക്ക് നിലനിർത്തുന്നതിന് വേണ്ടി ഈ വാഹനത്തിലെ ഹെഡ്ലൈറ്റ് എല്ലാം ഒരു റെട്രോ സ്റ്റൈലിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വാഹനത്തിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കൂടാതെ ഈ വാഹനത്തിൻ്റെ കൂടുതൽ കൺട്രോളിങ് ചെയ്യുന്നതിന് വേണ്ടി ബജാജ് ഒരു ആപ്പ് കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ബജാജിൻ്റെ ഈ സ്കൂട്ടറിന് ഒരു ചെറിയ എമൗണ്ട് മാത്രമേ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ബജാജ് ഒരു ചെറിയ റേറ്റിൽ നല്ല ബൈക്കുകളെല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.